ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് തുടർച്ചയായി നടക്കുന്ന അക്രമ സംഭവങ്ങൾ മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു വ്യാപക അക്രമങ്ങളിൽ പ്രതിഷേധം രമേശ് ചെന്നിത്തല ഉപവാസം ആരംഭിച്ചു ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകം ഏഴുപേർക്ക് പങ്കുള്ളതായി ഡി ജി പി ആറുപേർ കസ്റ്റഡിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് എം എം ഹസൻ സംഘർഷ സാധ്യത തലസ്ഥാനത്ത് നിരോധനാജ്ഞ മൂന്ന് ദിവസം കൂടി നീട്ടി ജി എസ് ടി വൻ നേട്ടമെന്ന മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ റെയിൽവേ എ സി കോച്ചിൽ പുതപ്പുകൾ പിൻവലിക്കുന്നു ബി ജെ പി പ്രവർത്തകന്റെ കൊലപാതകം ആശങ്ക അറിയിച്ച കേന്ദ്രം ജമ്മുകശ്മീരിലെ ഏറ്റുമുട്ടൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു വന്ദേ മാതരം ആലപിക്കാത്തവർ ദേശവിരുദ്ധരല്ലെന്ന് മുഖ്താർ അബ്ബാസ് നഖ്വി മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാൽ സംവിധാനം ശങ്കർ കൃഷ്ണൻ ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മുന്നൂറ്റി റൺസിന്റെ കൂറ്റൻ ജയം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് തുടർച്ചയായി നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു ഈ വാദവുമായി ബി ജെ പി കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നിലവിൽ എല്ലാ പ്രതികളെയും പിടിക്കാനായി പോലീസിന് സാധിച്ചിട്ടുണ്ട് മറ്റ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലാണെന്ന സർക്കാർ വാദമാണ് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കുക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏത് അടിയന്തര പ്രശ്നവും നേരിടണമെന്ന പോലീസിന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയതാ ഇതിനോടകം മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചിരുന്നു അക്രമവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികളെല്ലാം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തിരുവനന്തപുരത്ത് അക്രമങ്ങൾ തുടർ കഥയാകുകയാണ് ഇന്നലെ ശ്രീകാര്യത്ത് ആർ എസ് എസ് പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ടിരുന്നു ശാഖ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന രാജേഷിനെ ഒരു സംഘം പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് ബി ജെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു സംസ്ഥാനത്ത് നടക്കുന്ന വ്യാപക അക്രമങ്ങളിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട് ഉപവാസം ആരംഭിച്ചു അപ്രതീക്ഷിതമായി ഉണ്ടായ ഹർത്താലിൽ പ്രതിഷേധിച്ചും സംസ്ഥാനത്തുണ്ടാകുന്ന വ്യാപക അക്രമങ്ങളിൽ സി പി ഐ എമ്മും ബി ജെ പിയും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഉപവാസം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനത്ത് അരങ്ങേറുന്ന അക്രമങ്ങളിൽ അയവ് വരുത്തുക സംഭവത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കുക മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ചെന്നിത്തല പ്രധാനമായും ഉന്നയിക്കുന്നത് രമേശ് ചെന്നിത്തല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരുന്നു ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏഴുപേർക്ക് പങ്കുള്ളതായി ഡി ജി പി ലോക്നാഥ് ബെഹ്റ മുഴുവൻ പ്രതികളെയും പിടികൂടും ഇതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ഡി പറഞ്ഞു അക്രമങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ ശക്തമാണെന്നും അദ്ദേഹം പത്രക്കുറിപ്പിൽ പറഞ്ഞു അതേസമയം കേസുമായി ബന്ധപ്പെട്ട ആറുപേർ പിടിയില്ലെന്നാണ് സൂചന ഒളിവിലായിരുന്ന പ്രതികളെ ഡിവൈഎസ്പി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയതെന്നും വിവരമുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോലീസ് കണ്ടെത്തിയിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട മൂന്നുപേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പ്രധാനപതി മണിക്കുട്ടൻ ഗിരീഷ് മഹേഷ് എന്നിവരെയാണ് നേരത്തെ കസ്റ്റഡിയിലെടുത്തത് മറ്റു പ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ഇന്നലെ രാത്രി തിരുവനന്തപുരം ശ്രീകാര്യത്ത് ആർ എസ് എസ് പ്രവർത്തകൻ വെട്ടേറ്റ മരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് നടപടി ശക്തമാക്കിയത് ശ്രീകാര്യം സ്വദേശി രാജേഷാണ് കൊല്ലപ്പെട്ടത് ശാഖ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന രാജേഷിനെ ഒരു സംഘം പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു ശരീരത്തിൽ മാരകമായ വെട്ടേറ്റ രാജേഷിനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇയാളുടെ കൈപ്പത്തി അറ്റുപോയ നിലയിലായിരുന്നു ദേഹമാസകലം നാൽപ്പതിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു രാത്രി പത്തു മുപ്പതോടെയാണ് മരണം സംഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ സംസ്ഥാനത്ത് നടക്കുന്നത് അസാധാരണ സംഭവങ്ങളാണെന്നും അക്രമങ്ങൾ സി പി ഐ എമ്മിന്റെ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് അധികാരത്തിലെത്തിയ ശേഷം പതിനേഴ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അക്രമം നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും മണികൾക്ക് നിർദ്ദേശം നൽകണം അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഹസൻ ആരോപിച്ചു തലസ്ഥാനത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത നിരോധനാജ്ഞ മൂന്ന് ദിവസം കൂടി നീട്ടി പോലീസ് ആക്ട് പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗവും നടത്താൻ പാടില്ല അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് വരെ നിരോധനാജ്ഞ നീട്ടിക്കൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് ഉത്തരവിറക്കിയത് പ്രകോപനമുണ്ടാകുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഫോട്ടോകൾ വീഡിയോകൾ പ്രസ്താവനകൾ എന്നിവ ഷെയർ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് രാജ്യം നൽകിയ പിന്തുണ സ്തുത്യർഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര നന്നായി പ്രകടനം നടത്തിയാലും പരാജയപ്പെട്ടാൽ ടീമിനെ തള്ളിപ്പറയുക പതിവാണ് എന്നാൽ ഇംഗ്ലണ്ടിനോടേറ്റ പരാജയത്തിന് ശേഷം ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് രാജ്യം നൽകിയ സ്നേഹവും പിന്തുണയും അഭിമാനാർഹമാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു ജി എസ് ടി നിലവിൽ വന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണപരമായ വഴിത്തിരിവായെന്നും മോദി പറഞ്ഞു ജനങ്ങളിൽ നിന്ന് താൻ അഭിപ്രായം തേടിയിരുന്നു മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സഹകരണവും സംയുക്ത പ്രവർത്തന രീതികളും എത്രമേൽ നല്ലതാണെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി മാറുകയാണ് ജി എസ് ടി എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലും മൻ കി ബാത്തിലൂടെ മോദി നടത്തി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു വിദേശ ഭരണത്തിൽ നിന്ന് മുക്തരായെങ്കിലും ദാരിദ്ര്യം അഴിമതി ജാതി വേർതിരിവ തീവ്രവാദം തുടങ്ങിയവയിൽ നിന്ന് നമ്മുടെ ജനത ഇനിയും മുക്തമായിട്ടില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്നാൽ ഇത് റെയിൽവേ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശുചിത്വമില്ലായ്മയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തിയ സിഐ ജി റിപ്പോർട്ടിൽ ട്രെയിനുകളിലെയും സ്റ്റേഷനുകളിലെയും വൃത്തിയില്ലായ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ട്രെയിനുകളിലെ എ സി കോച്ചുകളിൽ പുതപ്പുകൾ നൽകുന്നത് നിർത്തിവെക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നതായി സൂചന അപ്പോൾ കോച്ചുകളിലെ തണുപ്പിനെ പ്രതിരോധിക്കുവാൻ എന്തു ചെയ്യുമെന്ന ചിന്തകൾക്ക് ആവശ്യമില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ പുതപ്പുകൾ മാറ്റുമ്പോൾ താപനില ഇരുപത്തിനാല് ഡിഗ്രിയാക്കി ഉയർത്താനും പദ്ധതിയിടുന്നുണ്ട് ഇതോടെ പുതപ്പിന്റെ ആവശ്യം ഉണ്ടാകില്ലെന്നാണ് സൂചന നിലവിൽ പത്തൊൻപത് ഡിഗ്രിയാണ് താപനില അൻപത്തി അഞ്ച് രൂപയോളം വരുന്ന പുതപ്പിന് ഇരുപത്തിരണ്ട് രൂപ മാത്രമായിരുന്നു ഈടാക്കിയിരുന്നത് റെയിൽ മാർഗരേഖയിൽ പറയുന്നതനുസരിച്ച് രണ്ടു മാസത്തിലൊരിക്കൽ പുതപ്പുകൾ കഴുകാറുണ്ട് എന്നാൽ ഇത് പലപ്പോഴും നടക്കാറില്ല ഇത്തരത്തിലുള്ള പരാതികളും എത്താറുണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നാലെ സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമങ്ങളിൽ ആശങ്ക അറിയിച്ച കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ ബന്ധപ്പെട്ടു കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ സംഭവ വികാസങ്ങളിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ജമ്മു കശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു പുൽവാമ ജില്ലയിലെ തഹാബ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന അറിയിപ്പ് വന്നതിനെ തുടർന്ന് ശനിയാഴ്ച രാത്രിയോടെ പ്രത്യേക സംഘവും രാഷ്ട്രീയ റൈഫിൾസും സംയുക്തമായി തിരച്ചിൽ നടത്തവെയാണ് ഭീകരർ വെടിയുതിർത്തത് സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നതിനിടെയാണ് രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് വന്ദേമാതരം ആലപിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നും ആലപിക്കാതിരിക്കുന്നവരെ ദേശവിരുദ്ധരെന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്നും കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി മുംബൈയിൽ ഒരു പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്ദേമാതരം ആലപിക്കുക എന്നത് തീർത്തും വ്യക്തിപരമായ കാര്യമാണ് പാടുന്നവർക്ക് പാടാമെന്നും അല്ലാത്തവരെ ദേശവിരുദ്ധരാക്കേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ചിലർ വന്ദേ മാതരത്തെ നിർബന്ധപൂർവം എതിർക്കുന്നുണ്ട് ഇത് നല്ല കാര്യമല്ലെന്നും രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ചിലർ വന്ദേമാതിരത്തെ മനഃപൂർവ്വം എതിർക്കുന്നത് മോശം കാര്യമാണ് രാജ്യതാൽപര്യത്തിന് എതിരാണത് സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതിരം ആലപിക്കുന്നത് നിർബന്ധമാക്കണമെന്ന ആവശ്യത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്ന കുഞ്ഞാലിമരയ്ക്കാരുടെ ജീവിതം പറയുന്ന ചിത്രമാണ് കുഞ്ഞാലിമരക്കാർ ബിഗ് ബജറ്റ് മമ്മൂട്ടി ചിത്രം ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്യും പാലേരി മാണിക്യം ഞാൻ എന്നീ സിനിമകൾക്ക് ആധാരമായി പാലേരി മാണിക്യം ഒരുപാതകത്തിന്റെ കഥ കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും എന്നീ നോവലുകൾ രചിച്ച ടി പി രാജീവനാണ് രചന നിർവഹിക്കുന്നത് അഡീഷണൽ സ്ക്രീൻപ്ലേ ശങ്കർ രാമകൃഷ്ണൻ എഴുതും വിദേശ താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമാകും ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് ആദ്യ മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദറിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ആഘോഷ വേളയിലോ മമ്മൂട്ടിയുടെ ജന്മദിനമായ സെപ്റ്റംബർ ഏഴിനോ കുഞ്ഞാലിമരക്കാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന സ്പോർട്സ് വാർത്തകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കുഷാൻ എന്നിവരും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും താൽക്കാലിക ക്യാപ്റ്റൻ രംഗണ ഹെറാത്ത് ഗുണരത്നിർക്ക് പരിക്കിനെ തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങാൻ സാധിച്ചതുമില്ല അവരുടെ പോരാട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിൽ അവസാനിപ്പിച്ച ഇന്ത്യ നാലാം ദിനം തന്നെ വിജയം സ്വന്തമാക്കി കൂടാരം കയറി പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് തുടർച്ചയായി നടക്കുന്ന അക്രമ സംഭവങ്ങൾ മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു സംഘർഷ നിരോധനാജ്ഞ മൂന്ന് ദിവസം കൂടി നീട്ടി ജി എസ് ടി പ്രധാനമന്ത്രി ബി ജെ പി പ്രവർത്തകന്റെ കൊലപാതകം ആശങ്കയെ അറിയിച്ച കേന്ദ്രം ജമ്മു കശ്മീരിലെ ഏറ്റുമുട്ടൽ രണ്ടു തീവ്രവാദികൾ കൊല്ലപ്പെട്ടു പൂർണ്ണമാവുന്നു നമസ്കാരം